നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ, ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ, യൂണിവേഴ്സ് ഓഫ് കൺസുലേഷൻ. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂടിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. വെഞ്ഞാറമൂടിന് സമീപം വേളാവൂരിനും തൈക്കാടിനും മധ്യേ ആളമാനൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ വെഞ്ഞാറമൂടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എതിർദിശയിൽ നിന്നുള്ള ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ ഒരു ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നെടുമങ്ങാട് പനവൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 5.82 കോടിയുടെ പദ്ധതി വിഹിതം അനുവദിച്ചു. പനവൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. 5.82 ലക്ഷത്തി 64,450 രൂപയുടെ അടങ്കൽ പദ്ധതികളാണ് അംഗീകാരത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. കിളിമാനൂരിൽ മരുമകന്റെ കാറിടിച്ച് ഭാര്യ പിതാവ് മരണപ്പെട്ടു. സംഭവത്തിൽ ദുരൂഹതയെന്ന ആരോപണം. കിളിമാനൂർ തട്ടത്തുമലയിൽ മരുമകൻ ഓടിച്ചിരുന്ന കാറടിച്ച് ഭാര്യ പിതാവ് മരിച്ചു. മടത്തറ തുമ്പമണിത്തൊടി AM മനസ്സിലിൽ 70-കാരനാണ് മരിച്ചത്. കിഴക്കേ തട്ടത്തുമല ബൈപ്പാസ് റോഡിൽ വച്ച് അബ്ദുൽ കലാം ഓടിച്ച കാറാണ് 70-കാരനെ അപായപ്പെടുത്തിയത്. യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസ് കസ്റ്റംസ് ഇന്ന് മാന്നാറിലെത്തും. മാന്നാറിൽ സ്വർണ്ണകടത്ത് സംഘം യുവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ട് ഇന്ന് കസ്റ്റംസിന് കൈമാറിയേക്കും. തട്ടിക്കൊണ്ടുപോയതിന് കാരണമായ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള അന്വേഷണമാണ് കസ്റ്റംസ് നടത്തുക. ഇന്നലെ മാന്നാറിലെത്തിയ കസ്റ്റംസ് സംഘം പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തട്ടിക്കൊണ്ടുപോകലിനിരയായ മാന്നാർ കുരട്ടിക്കാട് സ്വദേശി ബിന്ദുവിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വൈകാതെ വീണ്ടും കസ്റ്റംസ് സംഘം മാന്നാറിലെത്തും. കേരളത്തിൽ 2 വൈറസ് വകഭേദം കൂടി കണ്ടെത്തിയെന്ന് കേന്ദ്രം. കോവിഡ് വൈറസിന്റെ 2 വകഭേദങ്ങൾ കേരളത്തിൽ കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. N440K, E484K എന്നീ വകഭേദങ്ങളാണ് കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ രോഗവ്യാപനത്തിന് ഇവയാണ് കാരണമെന്ന് പറയാൻ കഴിയില്ലെന്നും നീതി ആയോഗ് അംഗം VK പോൾ പറഞ്ഞു. സംസ്ഥാനത്ത് 4,034 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 69,604 പരിശോധനകൾ നടത്തി. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.